നമസ്കാരം ഡിസംബർ പതിമൂന്ന് ഒരു നാഴികക്കല്ലാണ് കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴിയുടെ ഉദ്ഘാടനം കാശിയുടെ സാംസ്കാരിക വികസനത്തിന് പദ്ധതി ഗുണകരമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴിയുടെ നിർമ്മാണത്തിനുള്ള തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രതികരണം ഇതൊരു സ്വപ്ന പദ്ധതി എന്നായിരുന്നു ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ രാജ്യത്തിന് വേണ്ടിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതികളിൽ ഒന്നുകൂടിയാണ് യാഥാർത്ഥ്യമാകുന്നത് ആയിരത്തിലധികം വർഷങ്ങളുടെ ആത്മീയ പാരമ്പര്യമുള്ള പുണ്യപുരാതന തീർത്ഥാടന നഗരിയാണ് കാശി കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആകർഷിക്കുകയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് പിടിച്ചു വലിക്കുകയും ചെയ്യുന്ന നഗരം വൈദേശിക ആക്രമണകാരികൾ ഈ നഗരം തച്ചുടയ്ക്കുകയും ചുട്ടു ചാമ്പലാക്കുകയും ചെയ്ത നിരവധി അധ്യായങ്ങൾ കാശിയുടെ ചരിത്രത്തിലുണ്ട് പക്ഷേ ഓരോ തവണയും കാശി അത്ഭുതപ്പെടുത്തുന്ന ഉയർത്തെഴുന്നേൽപ്പ് നടത്തി പൗരാണിക കാലം മുതൽ കാശി ഒരു ക്ഷേത്ര സമുച്ചയമായിരുന്നു ഈ സമുച്ചയങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടനാഴികളിൽ അനേകം വിദ്യാർത്ഥികൾ സംസ്കൃതവും തന്ത്രവും ആത്മീയതയും എല്ലാം പഠിച്ചിരുന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒമ്പത് ഏപ്രിൽ പതിനെട്ടിന് ഔറംഗസീബ് ഈ ക്ഷേത്ര സമുച്ചയങ്ങൾ പൊളിച്ചു കളഞ്ഞു സ്വതന്ത്ര ഭാരതത്തിൽ ഭരണാധികാരികളുടെ അവഗണന തീർത്ത വൃത്തിഹീനമായ സാഹചര്യങ്ങൾ പലപ്പോഴും കാശിയിലെത്തുന്നവരുടെ ദുരനുഭവമായിരുന്നു എന്നാൽ ആ ഭൂതകാലത്തെ പ്രകാശപൂർണമായ ഭാവിയായി മാറ്റിയെടുക്കുകയായിരുന്നു മോദി കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ ഭക്തരുടെ തീർത്ഥാടനം കൂടുതൽ എളുപ്പമാകും കാശി വിശ്വനാഥ ക്ഷേത്ര സമുച്ചയത്തെയും ഗംഗാനദിയെയും ബന്ധിപ്പിക്കുന്നതാണ് പുതുതായി നിർമ്മിച്ച ഇടനാഴി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതി എന്ന് അറിയപ്പെടുന്ന ഇടനാഴി ഉദ്ഘാടനം ചെയ്യുന്നതോടെ മുഖം മിനുക്കാൻ വാരണാസിയും ഒരുങ്ങുകയാണ് ഇടനാഴിയുടെ നിർമ്മാണം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് എട്ടിനാണ് ആരംഭിച്ചത് എണ്ണൂറ് കോടി രൂപയാണ് പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ ചിലവിട്ടിരിക്കുന്നത് പ്രശസ്ത ആർക്കിടെക്റ്റായ ഭിമൽ പട്ടേലാണ് കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു സ്വപ്ന പദ്ധതിയായ സെൻട്രൽ വിസ്തയുടെ അമരക്കാരനും അദ്ദേഹമാണ് കേവലം മൂന്ന് വർഷം കൊണ്ടാണ് ഇടനാഴിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഈ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രാധാന്യം ഇത് വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇടനാഴി നിർമ്മിച്ചിരിക്കുന്നത് നദിയിൽ നിന്ന് നോക്കുമ്പോൾ ഇടനാഴിയുടെ മുൻഭാഗം എങ്ങനെയായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ഭിന്നശേഷിക്കാർക്കും സുഗമമായി ഉപയോഗിക്കാൻ കഴിയണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു നിർദ്ദേശം ഈ നിർദ്ദേശങ്ങളെല്ലാം സമന്വയിപ്പിക്കുന്നതാണ് ഈ ഇടനാഴിയുടെ നിർമ്മാണം അൻപതടി വീതിയിൽ പാതയൊരുക്കി പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളെ സംയോജിപ്പിച്ചാണ് ഇടനാഴി നിർമ്മിച്ചിരിക്കുന്നത് മാത്രമല്ല പണ്ടുള്ളതിനേക്കാൾ മികച്ച സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർക്ക് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യം ഇതിൽ പ്രധാനമാണ് വാരണാസിയുടെ ചരിത്രവും സാംസ്കാരിക പ്രാധാന്യവും വ്യക്തമാക്കുന്ന മ്യൂസിയവും ഓഡിറ്റോറിയവും ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ട് യാഗം നടത്തേണ്ട ഭക്തർക്കായി പുതിയ യാഗശാലകളും സജ്ജീകരിച്ചിട്ടുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് ആദ്യമായി എത്തുന്നവർക്ക് സഹായം നൽകുന്നതിനായി സന്നദ്ധ പ്രവർത്തകരും ഈ ഇടനാഴിയിലുണ്ടാകും നഗരത്തെക്കുറിച്ചും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളെക്കുറിച്ചും ഇവർ ഭക്തരോട് വിവരിക്കും പുതിയ വിപുലമായ ഭോജനശാലയും ഇടനാഴിയുടെ പ്രത്യേകതകളാണ് ചടങ്ങുകൾക്കും യോഗങ്ങൾക്കുമായുള്ള പ്രത്യേക സൗകര്യങ്ങളും കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴിയിൽ ഒരുക്കിയിട്ടുണ്ട് പുതിയ ഇടനാഴി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വാരാണസിയുടെ മുഖച്ചായിയാണ് മാറ്റിമറിക്കാൻ ഒരുങ്ങുന്നത് എന്നത് സുപ്രധാനമാണ് സാധാരണയായി ദിനംപ്രതി അയ്യായിരം മുതൽ എണ്ണായിരം വരെ ആളുകളാണ് കാശിയിൽ ദർശനത്തിനെത്താറുള്ളത് എന്നാൽ ഉത്സവകാലങ്ങളിൽ ഇത് പതിനായിരം കടക്കും ഇടനാഴി തീർത്ഥാടനം എളുപ്പമാക്കുന്നതിനായി ദിനംപ്രതി ക്ഷേത്രത്തിലെത്തുന്നവരുടെ എണ്ണം പതിനായിരം കടക്കും എന്നാണ് വിലയിരുത്തൽ ഈ ഇടനാഴി തീർത്ഥാടനം എളുപ്പമാക്കും ദിനംപ്രതി ക്ഷേത്രത്തിലെത്തുന്നവരുടെ എണ്ണം പതിനായിരം കടക്കുമെന്നാണ് വിലയിരുത്തൽ ഇത് വാരണാസിയിലെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുകയും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും മാറുന്ന വാരണാസിയുടെ മുഖം ശബരിമലയ്ക്ക് മാതൃകയാക്കാവുന്നതാണ് അധികാരികൾ ശ്രദ്ധിച്ചാൽ നന്ന്